കേരള സ്റ്റോറി എന്ന സിനിമ പോലും അവരെ ഭയപ്പെടുത്തുന്നു. കാരണം യാഥാർത്ഥ്യം ചർച്ച ചെയ്യരുത് എന്നവർ കാത്തിരിക്കുന്നു. ആരോപണമല്ല അത്, കേരള ഗവൺമെന്റിന് നേരെയുള്ള ആരോപണവുമല്ല അത്, ഇന്ത്യ ഗവൺമെന്റ് കഴകത്തില്ലാത്ത രാജ്യദ്രോഹികളുടെ ഗവൺമെന്റാണെന്ന് അതിന്റെ അർത്ഥം. അത്രേ അതിനർത്ഥമുള്ളൂ. 32,000 ആളുകളെ കേരള സംസ്ഥാനത്ത് നിന്ന്, 32,000 പെണ്ണുങ്ങളെ ഇവിടെ നിന്ന് പിടിച്ച് പുറത്തോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. ഇന്ത്യയുടെ ഗവൺമെന്റിന് അവരെ അതിർത്തിയിൽ വെച്ചോ വിമാനത്താവളത്തിൽ വെച്ചോ അതുപോലെ തന്നെ വിസ സംവിധാനങ്ങൾ NOC സംവിധാനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടോ അവരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് കേരള ഗവൺമെന്റ് കുഴപ്പമാണോ? കേരള ഗവൺമെന്റാണോ ഇത് കൊടുക്കണ? ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ വിമാനത്താവളം നിയന്ത്രിക്കുന്ന കേരള ഗവൺമെന്റാണോ? ഇവിടുത്തെ NOC നിയന്ത്രിക്കുന്നത് കേരള ഗവൺമെന്റാണോ? ഇവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങൾ, ബോർഡർ സെക്യൂരിറ്റി കേരള ഗവൺമെന്റാണോ? ഇവിടെ നിന്ന് രേഖകളില്ലാതെ ആർക്കെങ്കിലും പുറത്തു പോകാൻ പറ്റുമോ? പറ്റുമോ? ഇവിടെ നിന്ന് നമ്മുടെ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷിഹാബ് ജോറ്റൂര് പോയി ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നു പോയി അല്ലേ പാവം. പക്ഷെ പാകിസ്ഥാന്റെ അതിർത്തിയിൽ 4 മാസം അവനെ തടഞ്ഞു നിർത്തി, രേഖകളില്ലാത്തതിന്റെ പേരിൽ മുസ്ലിമാണ് ഹജ്ജിനാ പോകുന്നതെന്ന് വിചാരിച്ചിട്ട് പോലും പാകിസ്ഥാൻ കയറ്റിയില്ല. ഇതാ സത്യം. ഒരു രാജ്യത്തേക്കും രേഖയില്ലാതെ കടന്നു പോകാൻ ഹജ്ജുകാരനായാലും മുസ്ലിം ആയാലും പോകാൻ സമ്മതിക്കില്ല. ഇതാണ് സത്യമെന്നിരിക്കെ 32,000 പേര് രേഖയില്ലാതെ ഇന്ത്യയിൽ നിന്ന് വേണ്ടാ വൃത്തികൾക്ക് വേണ്ടി കടന്നു പോയെങ്കിൽ നിയന്ത്രിക്കേണ്ടത്, പിടിച്ചു കെട്ടേണ്ടത് ഇന്ത്യ ഗവൺമെന്റിന്റെയാണ്. 32,000 പേരോ വേണ്ട, 32 വേണ്ട, 10 or 15 പേരോ 100 പേരോ എത്ര ആയിക്കോട്ടെ, അത്രയും പേര് ഇന്ത്യ വിട്ട് ഇന്ത്യയുടെ ഗവൺമെന്റ് അറിയാതെ പുറത്തു പോകാൻ കഴിഞ്ഞെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ഒന്നിനും കൊള്ളുകേലാത്ത രാജ്യരക്ഷയ്ക്ക് ഒരു കാരണവശാലും അവരെ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരു ഗവൺമെന്റാ. അതിൽ സംശയമൊന്നുമില്ല. പുൽവാമയെ കണ്ടതല്ലേ? ബംഗാളിലെ കാശ്മീരിലെ ഗവർണറായിരുന്ന സത്യപാൽ മല്ലിക്ക് തുറന്നു പറഞ്ഞല്ലോ അവിടുത്തെ പട്ടാളക്കാരുടെ സുരക്ഷിതത്വത്തെ കുറിച്ച്. അദ്ദേഹം ആശങ്കപ്പെട്ടപ്പോൾ അവർക്ക് സുരക്ഷിതത്വം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അതൊക്കെ അങ്ങനെ തന്നെ നടന്നോട്ടെ. പാകിസ്ഥാന്റെ തലയിൽ വെച്ചിട്ട് നമുക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് പറഞ്ഞ ആളാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോ ISISനെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ് അല്ല എങ്കിൽ 32,000 പേരെ ഇവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ സിനിമയുടെ സംവിധായകനെ പിടിച്ച് ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണ്ടേ? അവന്റെ കയ്യിൽ എന്റെ രേഖയുള്ളതുകൊണ്ടല്ലേ അവൻ പറയണേ? അവന്റെ കയ്യിൽ രേഖയുള്ളത് കൊണ്ടല്ലേ അത് പറയണേ? 32,000 പേരെ കൊണ്ടുപോയി എന്ന് ഇന്ത്യയിലെ ഒരു സിനിമ സംവിധായകൻ പറഞ്ഞപ്പോ ആരൊക്കെയാണടാ പറ ആ രേഖകൾ താ അവരെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്ത് നടപടി എടുക്കണ്ടേ ഇന്ത്യയുടെ ഗവൺമെന്റ്? എടുത്തില്ലെന്ന് മാത്രമല്ല അവൻ പറഞ്ഞത് ശരിയാണെന്ന് BJP ഗവൺമെന്റിന്റെ പ്രതിനിധികൾ TV മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നു കൊണ്ട് ഗവൺമെന്റിനെ ന്യായീകരിക്കുകയാണ്. സംഭവം പോയിട്ടുണ്ട് എന്ന് അവര് തന്നെ സമ്മതിക്ക. പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഇന്ത്യയുടെ ഗവൺമെന്റ് അല്ലേ? വേറെ ആരും അല്ലല്ലോ. മുസ്ലിം സമുദായം അല്ലല്ലോ. മുസ്ലിം സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും വീട്ടിൽ നിന്ന് 33,000 പേര് പോയിട്ട് 1,000 പേര് പോയെങ്കിൽ ആ വീടുകളിൽ നിന്ന് അലമുറ ഉയരുകയിലായിരുന്നോ? പെമ്പിള്ളേരെ കൊണ്ടുപോയെന്നല്ലേ പറഞ്ഞേ? 1,000 പെമ്പിള്ളേരും വീടുകളിൽ നിന്ന് പുറത്തേക്ക് അവരറിയാതെ പോയെങ്കിൽ, അല്ലെങ്കിൽ വിദേശത്ത് പോയവർ കൊല്ലപ്പെട്ടെങ്കിൽ, തീർച്ചയായും ഈ കേരളത്തിലും വീടുകളിൽ നിന്ന് നിലവിളി ഉയരുമായിരുന്നില്ലേ? ഉയർന്നോ? ഒരു വീട്ടിൽ നിന്ന് പോലും ഉയർന്നോ? ഇല്ല. പിന്നെ എന്താ സത്യത്തിലുള്ളത്? സത്യത്തിലുള്ളത് ഈ ISIS എന്ന് പറയുന്നത് ഉണ്ടാക്കിയത് അമേരിക്കയാണ്. ട്രംപ് പറയുന്നുണ്ട് ISIS ഉണ്ടാക്കിയത് ഹിലാരി ക്ലിന്റനും ഒബാമയും കൂടിയാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് ISISന് അവരോട് വലിയ റെസ്പെക്റ്റ് ആണെന്ന് അവിടുത്തെ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ ട്രംപ് പ്രസംഗിക്കുന്ന വീഡിയോയിൽ കാണാം. ISIS നമ്മുടേതല്ല, ISIS മുസ്ലിങ്ങളുടേതല്ല. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലോകം മുഴുവൻ ISISനെ എതിർത്തത്. ISIS എന്ന് പറയുന്നത് ഇറാഖ് കീഴ്പ്പെടുത്തിയ അമേരിക്ക, സദ്ദാം ഹുസൈന്റെ എതിരാളികളായിരുന്ന സദ്ദാം ജയിലിൽ അടച്ചിരുന്ന ഒരു പറ്റം ക്രിമിനലുകളെ തുറന്നു വിട്ടുകൊണ്ട് അവരെ അവരുടെ കൈകളിൽ ആയുധവും കൊടുത്തുകൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പേര് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ കലാപം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് അമേരിക്ക ഇറാഖിൽ നിന്ന് തുറന്നുവിട്ട ഒരു ദുർഭൂതമാണ് ISIS. മുസ്ലിമീങ്ങളുമായി ഒരു ബന്ധവുമില്ല. അവരറബി പറയാൻ കാര്യം എന്താ? അവർ ഇറാഖികളാണ്, സദ്ദാമിന്റെ എതിരാളികളായിരുന്നു. അവരെ പിടിച്ച് ആയുധമണിയിച്ച് ലോകത്തേക്ക് അയച്ച് ഇസ്രയേലിനെ ആക്രമിച്ചിട്ടുണ്ടോ ISIS? ഇല്ലല്ലോ. അമേരിക്കക്കെതിരിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഐസിസ് ആക്രമണം അഴിച്ചുവിടുന്നത് മുഴുവൻ മുസ്ലിം രാഷ്ട്രങ്ങളിലാണ്. ഐസിസ് ജൂതന്റെ സൃഷ്ടിയാണ്, ഐസിസ് അമേരിക്കയുടെ സൃഷ്ടിയാണ്, ഐസിസ് ക്രിസംഖികളുടെ സൃഷ്ടിയാണ്. അല്ലാതെ മുസ്ലിങ്ങളുടെ അല്ല. ഐസിസിനെ കുറിച്ച് മറുപടി പറയാൻ നടക്കുക കുറെ മുസ്ലിങ്ങൾ. ഐസിസിനെ കുറിച്ച് നമ്മളാണോ മറുപടി പറയണ്ടേ? ഐസിസിനെ കുറിച്ച് മറുപടി പറയേണ്ടത് സാക്ഷാൽ സംഖികളാണ്, അവന്മാരുടെ സ്വന്തമാത്. അതിന് മറുപടി പറയേണ്ടത് സാമ്രാജ്യത്വമാണ്, അവരുടെ സ്വന്തമാണത്. അതുകൊണ്ടല്ലേ കേരളത്തിൽ നിന്ന് ഐസിസിലേക്ക് പോയെന്ന് പറഞ്ഞ രണ്ട് മൂന്ന് പെൺപിള്ളേര് മുസ്ലിങ്ങളെ മതം മാറ്റിക്കൊണ്ടുപോയെന്ന് പറഞ്ഞത്? അവരുടെ പേര് വെളിയിൽ വന്ന മൂന്ന് പേരുടേതാ അല്ലേ? ആ മൂന്ന് പേരെയും കൊണ്ടുപോയതാരാ? ക്രിസ്ത്യാനികളായിരുന്ന ഭർത്താക്കന്മാർ മതം മാറ്റി അവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വരുത്തിയിട്ട് ഈ പെൺപിള്ളേരെയും കൂടെ കൂട്ടിയിട്ട് മതം മാറ്റി കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളായ ചെറുപ്പക്കാർ തന്നെ മൂന്ന് മുസ്ലിം പെൺകുട്ടികളെ മതം മാറ്റി ഐസിസിലേക്ക് കൊണ്ടുപോയത്? എന്താ സംഭവം? ഈ ഐസിസ് ഇസ്ലാമിക സ്റ്റേറ്റ് ആണെന്നും പറഞ്ഞ് ഒത്തിരി ഒച്ചപ്പാടുണ്ടാക്കിയിട്ടും ഇതിൽ ചേരാൻ ഒരു മുസ്ലിമിനെയും കിട്ടാതെ വന്നപ്പോൾ ഐസിസിലേക്ക് റിക്രൂട്ട് ചെയ്യേണ്ടുന്ന ജോലി ഇന്ത്യയിലെ ക്രിസംഖികളും ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ അവരാണ് ആളുകളെ പ്രലോഭിപ്പിച്ച് ഐസിസിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സത്യം. അതുകൊണ്ട് ഐസിസ് ഈ പറഞ്ഞ സിനിമ തെളിയിച്ച് പറയുന്നത് സത്യമാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് പ്രതിയാണ്. ഇന്ത്യ ഗവൺമെന്റിനെ ഇന്ത്യയിലെ ഭരണകൂട സ്ഥാപനമായ സുപ്രീം കോടതി പിരിച്ചുവിടണം. 32,000 പേര് പോയിട്ടും ഇന്ത്യ ഗവൺമെന്റ് അതിൽ നടപടി എടുത്തിട്ടില്ല. അതുപോലെ തന്നെ അത് പറയുന്നത് തെറ്റാണെങ്കിൽ 32,000 പേര് പോയെന്ന് പറഞ്ഞ ആ സംവിധായകനതിൽ നടപടി എടുക്കണം. ഇന്ത്യ ഗവൺമെന്റ് അതും എടുത്തിട്ടില്ല. ഇന്ത്യ ഗവൺമെന്റ് അവനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ ഐസിസിന്റെ ആളുകൾ? ഇത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തിനാ ഞാനിത് പറഞ്ഞതെന്നറിയോ? നമുക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ടില്ലെങ്കിൽ, അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കാതെ വരുമ്പോൾ അള്ളാഹു ശത്രുക്കളുടെ നമ്മളെ തലയിൽ അടിച്ചേൽപ്പിക്കും. ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ലോകം ആകെ അവർ ആധിപത്യം ചെലുത്തും. നമ്മുടെ തലയിൽ അവർ ബോംബുകൾ വർഷിക്കും. നമ്മുടെ ആരാധനാലയങ്ങൾ അവർ തകർക്കും. നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്കും ഇടയിൽ അവർ വിള്ളലുണ്ടാക്കും. വലിയ അപകടങ്ങൾ ഹോളോകാസ്റ്റിലേക്ക് വംശഹത്യയിലേക്ക് പോകുന്നതിന് അവർ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ലോകത്തിന്റെ പല കോണുകളിലും മുമ്പ് നടന്നിടത്തൊക്കെ പിൽക്കാലത്ത് വലിയ വംശഹത്യകൾക്ക് ആ സമൂഹങ്ങൾ വിധേയമായിട്ടുണ്ട്. ഫലസ്തീൻ നാടുകളിൽ, യൂറോപ്യൻ നാടുകളിൽ, ലോകത്തിന്റെ പല കോണുകളിലും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നിങ്ങൾക്കറിയുമോ? ഹിറ്റ്ലർ 60,000,000+ ജൂതന്മാരെ ഗ്യാസ് ചേംബറിലിട്ട് ചുട്ട് ചാമ്പലാക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളുടെ സിനിമകളും കലാപരിപാടികളും ആ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. എത്ര കാലങ്ങളായി രാജ്യമൊട്ടുക്കും ഈ പ്രചാരണം കുരുമ്പിടിക്കൊണ്ടിരിക്കുകയാ. പക്ഷെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ നമുക്കിടയിൽ ശത്രുക്കളായപ്പോൾ, നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ മറന്നപ്പോൾ, നമ്മുടെ ഉള്ളിൽ തഖ്വ നഷ്ടപ്പെട്ടപ്പോൾ സംഭവിച്ചതാണ്. ഞാനിത് പറയുന്ന ആളുകളോട് പക്ഷെ ഒന്ന് പറയട്ടെ, ഇത് നമ്മുടെ കുറ്റമാണ്. നമ്മൾ ചെയ്ത തെറ്റിന്റെ പേരിലല്ല, നമ്മൾ ജനങ്ങളോടോ രാജ്യത്തോടോ തെറ്റ് ചെയ്തിട്ടല്ല, മറിച്ച് നമ്മൾ നമ്മുടെ അള്ളാഹുവിനോട് ചെയ്ത തെറ്റാണ്. തഖ്വ മുറുകെ പിടിക്കുന്നതിൽ നമ്മൾ തോറ്റുപോയി. നമ്മൾ നമുക്കിടയിൽ പരസ്പരം വെറുപ്പും ശത്രുതയും പ്രചരിപ്പിക്കുന്നവരായപ്പോൾ അള്ളാഹു തആല നമുക്കിടയിൽ ശത്രുവിനെ തിരിച്ചുവിട്ടിരിക്കുകയാ. സംശയം വേണ്ട കേട്ടോ. ഇന്ന് മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ ശത്രുവായിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്കിടയിൽ ശത്രുവായതുകൊണ്ടാണ്. നമ്മൾ സംഘടനാ ശത്രുക്കൾ.